കാൽലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഉമാ തോമസ് തൃക്കാക്കരയുടെ ജനപ്രതിനിധിയായി സഭയിലേക്ക്. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം വരാനിരിക്കുന്നു. ഇപ്പോൾ ഉമാ തോമസ് പറഞ്ഞു നിർത്തിയതുപോലെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ, ജോ ജോസഫും ഉമാ തോമസും തമ്മിലുള്ള മത്സരമായിരുന്നില്ല. ഇത് UDFഉം LDFഉം തമ്മിലുള്ള പ്രസ്റ്റീജ് ഫൈറ്റ് കൂടിയായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു മാസത്തെ പ്രചാരണങ്ങൾ നിന്ന് വ്യക്തമായിരുന്നു. അതിനിടെ CPMന്റെ പ്രതികരണങ്ങൾ ഉറ്റുനോക്കുകയാണ്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമാണെന്നുള്ള ഒരു പ്രതികരണം CPM ജില്ലാ സെക്രട്ടറി CN മോഹന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ഉറ്റു നോക്കുകയാണ്. മുഖ്യമന്ത്രി തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, എന്നിട്ട് രാജിവെക്കണമെന്നുള്ള ആവശ്യവും പ്രസ്താവനകളൊക്കെയാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വിജയം കൂടിയാണ്, വലിയ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവിന്റെ വിജയം കൂടിയാണ് ഈ പ്രചാരണം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്, DCCയുടെ ഭാഗത്തു നിന്നെല്ലാം വന്ന് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് UDFഉം, അതേസമയം വോട്ടിംഗ് ശതമാനം അല്പം മെച്ചപ്പെടുത്തി തോൽവിയാണ് നേരിട്ടതെങ്കിലും CPM BJPയുടെ വോട്ട് നില കുറയുകയും ചെയ്തിരിക്കുന്നു. അക്രമ രാഷ്ട്രീയം പിന്തുടർന്നവർക്കുള്ള തിരിച്ചടിയാണ് ഈ വിജയമെന്നാണ് 2020യുടെ സാധുവും ജേക്കബ് അല്പം മുൻപ് പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഈ ജനവിധിയെന്ന് BJPയും പ്രതികരിച്ചിരിക്കുന്നു. വലിയ വിഷയങ്ങൾ, വലിയ വലിയ വിവാദങ്ങളെല്ലാം ചർച്ചയായ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുടെ തലപ്പത്തുള്ളവർ നേരിട്ട് പ്രചാരണം വഹിച്ച തെരഞ്ഞെടുപ്പ്, സഭ മുതൽ സമുദായം വരെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്. KRI അടക്കമുള്ള വിഷയങ്ങളിൽ KRIന്റെ റഫറൻഡമാകും ഇത്തവണത്തെ ജനവിധിയെന്ന് പറഞ്ഞത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എല്ലാ വിഷയങ്ങളിലും ഇതാണ് ജനവിധിയെങ്കിൽ KRI അടക്കം തിരുത്തണം ഇടതുപക്ഷമെന്ന് കോൺഗ്രസ് ഇതിനോടകം ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഭരണമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ, വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായി ഉപതെരഞ്ഞെടുപ്പ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം മാറിയിരിക്കുന്നു. 2021 14,329 വോട്ട് എന്ന വലിയ ലീഡ് PT തോമസ് നേടിയപ്പോൾ, അന്നത്തെ LDF തരംഗത്തിൽ പോലും നേടിയപ്പോൾ അതും മറികടക്കുന്ന, കാൽലക്ഷം മറികടക്കുന്ന ലീഡിലേക്ക് ഉമാ തോമസ് പോകുമ്പോൾ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. തൃക്കാക്കര, ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തൃക്കാക്കരയിൽ നിന്ന് ചേരുമ്പോൾ ആദ്യം TG സജിത്തിലേക്ക്. സജിത്ത്, വലിയ ഭൂരിപക്ഷം, ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടും കോൺഗ്രസിന്, UDFനെന്ന് പ്രതികരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അദ്ദേഹം തന്നെ നേരിട്ട് നിന്ന് പ്രചാരണത്തിന് ചുക്കാൻ വഹിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഈ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുമ്പോൾ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെല്ലാം വരും മണിക്കൂറുകൾ അറിയാം. ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങൾ, അവസാന കണക്കുകൾ, വിജയം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ കണക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അവർനെ സൂചിപ്പിച്ചതുപോലെ പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തൽ. UDF തോമസിനെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമാണ് അതിനിടയിലാണ് സജിത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സജിത്ത് പറയുന്നത് വ്യക്തമാവാത്തത്. കൂടുതൽ പ്രതികരണങ്ങൾ, നമുക്കറിയാം തെരുവുകൾ മുഴുവൻ നിറയുന്ന ആഘോഷം. ആദ്യ റൗണ്ടിന്റെ ഫലം വരുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് കടന്നിരുന്നു. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ തോൽവിയിൽ നിന്നുള്ള UDFന്റെ വലിയ തിരിച്ചു വരവാണ് ഇതെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ. ഒരിക്കൽ കൂടി ഉമാ തോമസിന്റെ പ്രതികരണത്തിലേക്ക്. ഉജ്ജ്വല വിജയം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ചരിത്ര വിജയം. ഇത് എന്റെ PT ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് തൃക്കാക്കരയ്ക്ക് നന്ദി, നന്ദി, നന്ദി. എന്റെ തൃക്കാക്കര എന്നെ ഏറ്റു എന്നുള്ളതിന് വളരെയധികം നന്ദി. ഞാൻ അവരോടൊപ്പം ഉണ്ട്. ഇത് ഉമാ തോമസും ജോ ജോസഫും തമ്മിലുള്ള മത്സരമായിരുന്നില്ല. ഇത് പിണറായിയും കൂട്ടരും ഞങ്ങൾക്കെതിരെ, UDFനെതിരെ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. ഒരായിരം
ഇന്ത്യയും ഒരു താരകമേ.